തിരുവനന്തപുരത്തുനിന്നും ഷീജ ദാ വരികയാണ്. ഷീജ, ഷീജ ഗ്രീൻഫീൽഡിലാണ്. എവിടെയാണിത്? വിഴിഞ്ഞത്താണല്ലേ? എവിടെയാണ്? ഗുഡ് മോർണിംഗ്. കോവളത്താണ് ശരത്ത്, ഞാനിപ്പോ കോവളത്താണ്. നമ്മുടെ റാവിസ് ഹോട്ടലിന്റെ അടുത്താണ്. റാവിസ് ഹോട്ടലിലാണ് നമ്മുടെ താരങ്ങൾ എല്ലാവരും ഉള്ളത്. എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോ വള്ളമൊക്കെ കണ്ടപ്പോ വിഴിഞ്ഞത്ത് കുറെ പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അവിടേക്ക് പോയോ, ഇനി അവിടെയാണോ, അതോ ഷീജ ഇത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി. എന്നാ ഇനി ഇപ്പൊ ക്ലിയർ ആയി. ഇനി പറഞ്ഞോളൂ, അവിടെയാണ് താരങ്ങൾ ഉള്ളത് അല്ലേ? റാവിസില്, ലീലയില് അല്ലേ? അതെ 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 അതെ. ഇവിടെ റാവിസ് അവിടെ റാവിസ് ഹോട്ടലിലാണ് ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും താരങ്ങൾ ഉള്ളത്. എല്ലാവരും രാവിലെ വിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടി കാണിച്ചു തരാൻ തോന്നുന്നു. ഇവിടെ നമുക്ക് ഇന്ന് ടൂറിസം ദിനമാണ്. അപ്പോ ഈ കടലൊക്കെ കാണിച്ച് പ്രേക്ഷകരെ ആദ്യം തന്നെ ഒരു ടൂറിസം ദിനത്തിന്റെ ആശംസകൾ പ്രേക്ഷകർക്ക് നേരാം എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇതിൽ ഈ ഇവിടെ വന്നു നിന്നത് കൊണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റും ശരത്ത്. ഒന്ന്, ഈ കടലിന്റെ ഒരു ഭംഗി, അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോ ടൂറിസം ദിനമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ ഒരു സന്തോഷം ആയിക്കോട്ടെ. അപ്പൊ ടൂറിസം ദിനത്തിന്റെ ഭാഗമായി നമുക്ക് ഈ കോവളം തീരത്തിന്റെ ഒരു ഭംഗിയൊക്കെ കാണിച്ചു കൊടുക്കാം. അതിനൊപ്പം തന്നെയാണ് ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അതുകൂടി കാണിച്ചു കൊടുക്കാം. രാവിലെ മുതൽ അവർ ഈ കമ്പവല എറിഞ്ഞ് അതിന്റെ ഒരു വലിയ പ്രയത്നത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൂടി നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് കമ്പവല എറിഞ്ഞ് അത് വലിക്കുന്നതെന്ന് വെച്ചാൽ വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. അത് രണ്ട് ഭാഗത്ത് നിന്നായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾ വലിച്ചാണ് ഇത് കരക്കെത്തിക്കുന്നത്. അത് മണിക്കൂറുകൾ നീണ്ടൊരു പ്രോസസ്സാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ നമുക്ക് ക്രിക്കറ്റിന്റെ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാം. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നിന്നും നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഷീജ, ഞാനൊരു പഴയ പരസ്യ തലസ്ഥാനം ഷീജ പഴയൊരു പരസ്യവാചകമാണ് ഓർത്തത്. ഏതോ ഒരു ഉൽപ്പന്നം അത് വാങ്ങിച്ചാൽ മൂന്നാണ് ഗുണം, മൂന്നുണ്ട് ഗുണം എന്ന് പറഞ്ഞല്ല. കോവളത്ത് പോയത് കൊണ്ട് മൂന്നുണ്ട് കാര്യങ്ങൾ: ടൂറിസം ദിനം, അതുപോലെ കോവളത്തിൻ്റെ മനോഹാരിത, അതിൽ തന്നെ പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം, കമ്പുവല എറിയുന്നത്, അവിടെ നിന്ന് നേരെ ക്രിക്കറ്റിലേക്ക്. ഇനി ക്രിക്കറ്റിലേക്ക് സഞ്ചരിച്ചോളൂ, കാരണം ഇന്ന് അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണല്ലോ. നാളെയാണ് മത്സരം, അതിൻ്റെ പ്രിപ്പറേഷൻസ് ഡേ ആണ്, എല്ലാവരും കാത്തിരിക്കുന്നു. നമ്മുടെ നാട് വീണ്ടും ഒരു ക്രിക്കറ്റ് ലഹരിയിലേക്ക് പോകുമ്പോൾ ഷീജ നല്ല കാറ്റുണ്ട് അവിടെ അല്ലേ? തീർച്ചയായും ശരത്ത്, ഇവിടെ നല്ല കാറ്റാണ്. രാവിലെ വരുമ്പോൾ നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ നിൽക്കാൻ എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഏതായാലും ക്രിക്കറ്റ് ആവേശത്തിൻ്റെ കാര്യം പറയുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് തലസ്ഥാനം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ വൈകിട്ട് ആണ് നമ്മുടെ ഇന്ത്യൻ ടീം എത്തിയത്. രോഹിത് ശർമ്മയുടെ ടീം, രോഹിത് ശർമ്മ നയിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ടീം എത്തിയത്. അതിൽ അവർക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ വലിയ ആവേശം തന്നെയായിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ആവേശത്തിൽ ആണ് ആരാധകർ അവരെ വരവേറ്റിട്ടുണ്ടായിരുന്നത്. ഇവിടെ റാവിസിലെത്തുമ്പോൾ പ്രത്യേകമായി കേരളത്തിൻ്റെതായിട്ടുള്ള തനത് ശൈലിയിലാണ് അവരെ പൂവൊക്കെ പൂക്കളാലും അതോടൊപ്പം തന്നെ ആ രീതിയിലൊക്കെ ആയിരുന്നു ഇവിടെ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ ഇനിയിപ്പോൾ ഇനി ഇന്നത്തെ ദിവസത്തിൻ്റെ അവരുടെ ഒരു പ്ലാൻ ഏത് രീതിയിലാണ് എന്ന് പറയുമ്പോൾ ഇന്ന് ഉച്ചവരെ അവർക്ക് ഇവിടെ തന്നെ വിശ്രമമാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 12:30-ക്കാണ് ദക്ഷിണാഫ്രിക്കൻ ടീം ക്യാപ്റ്റൻ്റെ വാർത്താ സമ്മേളനം. അത് ഉച്ചയോടുകൂടി താരങ്ങളെല്ലാവരും തന്നെ അവിടേക്ക് ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് സ്പോർട്സ് ഹബിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ 12:30-ക്ക് ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ വാർത്താ സമ്മേളനം. അതിനുശേഷം 1:00 മുതൽ 3:00 വരെയാണ് ഇന്നത്തെ ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ സമയം അനുവദിച്ചിട്ടുള്ളത്. പരിശീലന സമയം അവർക്ക് ക്രമീകരിച്ച് നൽകിയിട്ടുള്ളത്. അതിനുശേഷം വൈകിട്ട് 4:00-ക്കാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ്റെ വാർത്താ സമ്മേളനം. രോഹിത് ശർമ്മ മാധ്യമങ്ങളെ കാണും. അതിനുശേഷം 5:00 മുതൽ 8:00 വരെ അവരുടെ പരിശീലന സമയം, ഇന്ത്യൻ ടീമിൻ്റെ പരിശീലന സമയം. ദക്ഷിണാഫ്രിക്കൻ ടീം ഞായറാഴ്ച പുലർച്ചെയോടുകൂടിയായിരുന്നു ഇവിടെ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ അവർ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഇന്നലെ കാര്യവട്ടം സ്പോർട്സ് ഹബിൽ എത്തിയിരുന്നു. ആദ്യഘട്ട പരിശീലനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇന്ത്യൻ ടീം ഇന്നലെ വൈകിട്ട് എത്തിയതുകൊണ്ട് ഇന്നലെ അവർ പൂർണ്ണമായും വിശ്രമത്തിലായിരുന്നു. കാരണം ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഓസ്ട്രേലിയയായിട്ടുള്ള മത്സരത്തിൽ നിന്ന് ശേഷമാണ് അവർ ഇവിടെ തലസ്ഥാനത്തെത്തിയത്. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ജയിച്ചതിൻ്റെ ഒരു ആവേശം അത് താരങ്ങളുടെ മുഖത്തെല്ലാം പ്രകടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നലെ വിശ്രമമായിരുന്നു. ഇന്ന് വൈകിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യൻ ടീം കളത്തിലേക്ക് ഇറങ്ങുക, അവർ പരിശീലനത്തിന് വേണ്ടി ഇറങ്ങുക. അതാണ് ഇന്നത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ നാളത്തെ കാര്യത്തിൽ മത്സരം രാത്രി 7:00-നാണെങ്കിൽ പോലും വലിയൊരു ആവേശം, പ്രത്യേകിച്ചും ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ രാത്രി 8:00 വരെയുള്ളൊരു കണക്കും പരിശോധിക്കുമ്പോൾ ശരത്ത് 1000 ടിക്കറ്റുകൾ മാത്രമായിരുന്നു വിറ്റുപോകാനുണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ അത് പൂർണ്ണമായും വിറ്റു തീരും എന്നുള്ളത് തന്നെയാണ് കെ സി യുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും തലസ്ഥാനത്ത് ഇവിടെ തിരുവനന്തപുരത്തൊരു അന്താരാഷ്ട്ര മത്സരം വരുമ്പോൾ
Our Kore the Ritula Ashanga Mila, ticketical Vitipogum in the Latratolam Viluru, supporter Ivade Talasanate, Malsram Narthabol, Undaga, Runda in the Lutaniana, Casey, and the Parinada, the Gonda BCC, Catharitil Uru, Tripti Undiva ticket sale, the Gartilur Ashanga, Mundagila, and Lutaniana, Protegichum, Ivadranda Rashtra Malsram, Vedemborake, Edilam Purnamai, though they Ivade, Sajamai Karinatunda, a curator bar pitcher, very short, and then pitcher with Tayara Kirikino, the Ne, Uru batting pitchana in Luladana, Namuka, our Arian Sarikana, the one to be a value to run my undagum, Enula, the Niana, elaborate him at Pradiksha, Purnamai, Nalpo, Dora, or Avesham, Asudikan Kadiata, Karnical, Enula, the Gudiana, Namukir, Katatel, Kutir, Kanula, the Dalam, Uchio, Gudi Tarangal, elaborate than the change where she's buying a son, and I'm asking the Shija, you shift reporting a shift to put in the door. The Karnam Yan sports is to put in the Victiana, cricket, Nalidi, a Karn in the Victiana, but she's reporting in the Gadim Paramashar, the Suji Picha, the Walatan Yangane, any field field reporting my Bandapeta cricket reported to other Udu Perijim, Ila and the Parandi, Aditha Tavaniana Pakshe. Yan Kairali joined Jay, the Kairali Duskil and Adin joined Jay another. Avade Adit and a live one or another. India, Australia, test cricket in the Iron Adit Live, Adin and Dile Orkunda, Adil Nanan and Adin Dodanga, Pinadinisham, a Duskilam at Joligal, Adinisham, and a Bureau Lake or another. But she in the poll, a Bureau Vandanisham, Adit or Andarashram reporting in the Uru Paga Gudiagano, other Thirsha, Valran Aladid than enjoy Yan and Nathan at all thirty seven in the Chugan and Yanitron Pradishilato. Can Apoltoni with a total in the Yan Verdes, which and Vasha Shijak, out in the Adite Uru reporting experience of Parayanim, cricket reporting, a sports reporting, or Adite and Ubotilana, Adin to thrill excitement lana, she's in the Kuno Kula, and Napoleon and Pretchergum, Urupudia Ruana, Dunan Yambran and Nathan at all thirty. But she ended a friend and message. In the there was some Shija, a nice site, Kerala tourist in a brand ambassador, Gudi, Kana Kovala Tekurchaka Paranum, the Shingal Gartim, Mohi Pichapo, ended a friend the other, Yan Idura Kovala to Voitilan. I'm going to do tourism dinatil Kovala to Poganamanum, the Shingal Garnabola, then do Sandosham, Ravila, then Ulil Kitunu and Nuladana, then Namakitun Sandosham, Randamata, the Subi, the Anandaburude tourist Hubban, and the Caparina, where do I encrap? ഒരു ആവേശമൊക്കെ പ്രേക്ഷകർ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ചോയ്സ് നന്നായി കോവളത്ത് തന്നെ രാവിലെ പോകാൻ തയ്യാറായത് അല്ലേ താങ്ക്യു അതെ നമ്മൾ പ്രേക്ഷകർക്ക് അതെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ഓരോ ദിവസവും നൽകണമെന്നാണല്ലോ അത് പ്രത്യേകിച്ചും ശരത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ അത് ശീലിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നടപ്പാക്കുക എന്നുള്ളത് കൂടിയാണ് പ്രത്യേകിച്ചും ഇവിടെ ഈ കോവളത്ത് വരുമ്പോൾ നമുക്ക് ടൂറിസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം മനോഹരമാണ് കോവളം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കോവളത്തിന്റെ ഒരു ഭംഗി പ്രേക്ഷകരെ കാണിക്കാതെ നമുക്ക് കോവളത്ത് നിൽക്കുമ്പോൾ എന്തായാലും സംസാരിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിന്റെ ഒരു ഭംഗി പ്രേക്ഷകർ കൂടി ആസ്വദിച്ചോട്ടെ കാരണം നമ്മൾ രാവിലെ വന്ന ആവോളം അതിന്റെ ഒരു ഭംഗി ആസ്വദിച്ചു ഇവിടെ വലിയ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് സമയം 8 മണി ആവുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പൊ തന്നെ ക്യാമറയിലാരാണ് ക്യാമറ ആ തീർച്ചയായിട്ടും ക്യാമറ നമ്മുടെ സീനിയർ ക്യാമറമാൻ ആണ് അജിത് കുമാർ ആണ് ക്യാമറമാൻ ക്യാമറ അദ്ദേഹം ആ വിഷ്വൽസ് നന്നായി രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് രാവിലെ ഒരു കുടുംബം അതോടൊപ്പം തന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ ഒക്കെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഒരു കുടുംബം രാവിലെ തന്നെ ഇവിടെ വന്ന് നമ്മുടെ അരികിലല്ല കുറച്ച് അപ്പുറത്തേക്കാണെങ്കിൽ പോലും അവരും രാവിലെ കടലിന്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് ആ രീതിയിൽ ഏതായാലും ടൂറിസം ദിനത്തിൽ നമ്മൾ ഇങ്ങനൊരു ദൃശ്യം പങ്കുവച്ചില്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് എനിക്കത് പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു മോശമായി പോകും എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം അതിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതിയത് അപ്പോൾ എൻ്റെ ക്യാമറമാനും പറഞ്ഞു അജിത്തേട്ടനും പറഞ്ഞു നമുക്ക് ആ രീതിയിൽ തന്നെ തുടങ്ങാം ആദ്യം കടൽ കാണിക്കാം അത് കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ കാണിക്കാം പിന്നെ നമുക്ക് ക്രിക്കറ്റിന്റെ ആവേശത്തിലേക്ക് പോകാം എന്നുള്ളതാണ് അദ്ദേഹവും പങ്കുവച്ചത് ആ ആലോചന നന്നായി ഷീജ ഞാനൊന്ന് ഒന്ന് ഇടപെടുന്നത് നമ്മുടെ സമയം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ കാഴ്ചകൾ നന്നായി അവിടെ നിന്നുള്ള വിവരങ്ങൾ നന്നായി അപ്പോൾ ഷീജയ്ക്കും അജിത്തിനും നമ്മുടെ ക്രൂവിന് പ്രത്യേക അഭിനന്ദനം ഞങ്ങളുടെ ആശംസകൾ ഏതായാലും ഒരു നല്ല തിരക്ക് പിടിച്ച വാർത്താ ദിനത്തിലേക്ക് പോകട്ടെ അങ്ങനെ ഈ സ്പോർട്സ് റിപ്പോർട്ടിംഗ് അങ്ങനെ ആസ്വദിച്ച് ചെയ്യൂ എല്ലാ ആശംസകളും ഷീജ